ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. ഇപ്പൊ ഈ ജീവൻ നിലനിൽക്കുന്നത് ഇവിടെ കിടക്കുന്നതുകൊണ്ടാ. ഇനി എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. അതിനുള്ള പണം എവിടെ നമ്മളെ? നിനക്ക് കടം വാങ്ങിയാലും ഈ ജന്മം മുഴുവൻ അധ്വാനിച്ച് നീ അത് വീട്ടണ്ടേ? ഇതൊക്കെ ഇപ്പോഴായിരുന്നില്ല അച്ഛൻ ആലോചിക്കേണ്ടിയിരുന്നത്. കുടിച്ച് കുടിച്ച് രോഗം വിലയ്ക്ക് വാങ്ങുന്നതിന് മുമ്പായിരുന്നു. അന്നച്ഛൻ മക്കളെ കുറിച്ച് ഓർത്തില്ല. എന്നുവച്ച് എനിക്ക് അച്ഛനെ കളയാൻ പറ്റുമോ? നിനക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ച കല്യാണപ്പടവയാ ഇത്? ഇതവിടെ വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അർജുൻ, നിനക്ക് എവിടേക്ക് ഈ പോകുന്നത്? അർജുൻ പറയുന്ന കേക്ക്. എന്തിന്റെ പേരിലായാലും നിന്റെ ഈ ഉദാര മനസ്കത സ്വപ്നം കൂടുതലാ. അവത്തുകളോട് അതിന്റെ ഒരാവശ്യമില്ല. ആ തുണി കോപ്പൊക്കെ എടുത്ത് നീ കത്തിച്ചു കളഞ്ഞിരുന്നാലും ഞാൻ സന്തോഷിച്ചെന്നെ. ഇതിപ്പം ഇമാതിരി ഏർപ്പാടൊന്നും ഇനി എന്നോട് വേണ്ട. ഞാൻ താലികെട്ട പെണ്ണ എന്റെ പെണ്ണ. ഒരിക്കൽ കല്യാണം ഉറപ്പിച്ചതിന്റെ അധികാരമൊന്നും ആരും ഇനി അവളോട് കാണിക്കാൻ വരണ്ട. നാണം കെട്ടവനെ, സ്വന്തം ചേട്ടൻ കല്യാണം കഴിക്കാതിരുന്ന പെണ്ണിനെ തട്ടിപ്പൊറിച്ചെടുത്തിട്ട് നിന്ന് കുറയ്ക്കുന്നോടാ നായെ. നിന്നെ ഇവളെ പോലുള്ളവരെ ചാല ചന്തയിൽ വിളിക്കുന്ന ചില പേരുകളുണ്ട്, അത് നീ എന്നെ കൊണ്ട് വിളിപ്പിക്കല്ലേ പറഞ്ഞേക്ക. നിനക്കിപ്പോ തൃപ്തിയായില്ലേ? എടാ, കൂടെ നിന്ന് ചതിച്ചവൻ കൂടെ പുറപ്പായാലും ആ ബന്ധം പിന്നെ വച്ചോണ്ടിരിക്കരുത്, അറുത്ത് കളയണം. യവൻ പറയാതെ വിഴുങ്ങിയ ഒരു കാര്യം ഞാൻ നിന്റെ കൂടി പറയാം. നിന്റെ പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നും അല്ല എന്റെ മോൻ ഇതൊക്കെ എടുത്തു കൊടുത്തത്. യവക്ക് മാറി കൊടുക്കാൻ ഒരു തുണി കഷ്ണം പോലും വാങ്ങി കൊടുക്കാനുള്ള പാങ്ങ് നിനക്കില്ലാന്ന് യവൻ അറിയാവുന്നത് കൊണ്ട്. നീയും ഇവളും ഇവിടെ കഴിഞ്ഞു പോണതും ഞണ്ണുന്നതൊക്കെ യവന്റെ മനസ്സിന്റെ പുണ്യം കൊണ്ട് മാത്രമാണ്. ചേർന്നില്ലെങ്കിലേ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂക്കി കിടക്കാതെ നിന്റെ പൊമ്പ്രതോത്തിയുടെ കൈ പിടിച്ചിറങ്ങി പോടെ ഇവിടുന്ന്. അങ്ങനെ ഒന്നും ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന ആരും കരുതണ്ട. എന്നെ ഇവിടുന്ന് പുകച്ച് പുറത്തേ അടുപ്പിച്ചിട്ട് എന്റെ ഭാര്യയെ മൂത്ത മകനെ കൊണ്ട് കെട്ടിപ്പിക്കാൻ പ്ലാനൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്. യവനെ നിനക്ക് ഉയരോടെ വേണമെന്നുണ്ടെങ്കിൽ എന്റെ കൺവട്ടത്തൊന്നും വിളിച്ചിട്ട് പൊക്കണം. ഇല്ലെങ്കിൽ നല്ല വെട്ടുകുത്തിന്റെ അടുക്കളില് ഒറിഞ്ഞുളിഞ്ഞവനെ. ഏട്ട ഇതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട, കർമ്മഫലം അനുഭവിക്കുന്നെ. എന്നാലും അവൻ എന്നെ ഇങ്ങനെ സംശയിക്കുന്ന എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തെ. മനസ്സിൽ ചതിയുള്ളവര് ബാക്കിയുള്ളവരെ അങ്ങനെ കാണുവേട്ടാ. ഏട്ടൻ വാ.
അതൊന്നും നടക്കില്ല. വിധി നമുക്ക് അനുകൂലമായ സ്ഥിതിക്ക് ഇനി ഒന്നും നോക്കാനില്ല. ആ പിന്നെ വിളിക്കാം. ചുമ്മാതാണോ നമ്മുടെ നാട്ടിലെ വരൾച്ചയും പ്രളയൊക്കെ വന്നോണ്ടിരിക്കുന്നത്? പ്രകൃതി സംരക്ഷകന്റെ പുതിയ വിഷയം കിട്ടിയെന്ന് തോന്നുന്നു. ആ എന്നെ പോലെ കുറച്ചു പേരൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നീയൊക്കെ ശുദ്ധമായി ശ്വസിച്ചു കഴിയുന്നു പറയാം. എന്താ പ്രശ്നം? പൊൻകുന്നുമല ഇടിച്ചു നിർത്തി അവിടെ പുതിയൊരു ഫാക്ടറി വരാനുള്ള ശ്രമത്തെ ഞങ്ങൾ കുറച്ചു പേരെ എതിർത്തു. എതിർത്തു എന്ന് മാത്രമല്ല ഇടിച്ചു നിർത്തുന്നതിനെതിരെ സ്റ്റേ ഓർഡർ വാങ്ങിച്ചു. ഇനി കുത്തക കമ്പനികൾ അവിടെ അവരുടെ വിളയാട്ടം നടത്തുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോന്നേ. അവര് കുന്നിടിക്കുകയോ ഫാക്ടറി സ്ഥാപിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിന് ഏട്ടൻ എന്താ? എനിക്കെന്താണെന്നോ? എടി, ആ കുന്നിനെ ആശ്രയിച്ച് ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ അവിടെ കഴിയുന്നുണ്ട്. ആ കുന്ന് അവിടെ നിന്ന് പോയാൽ പ്രകൃതിയുടെ തന്നെ താളം തെറ്റും. ഉരുൾപൊട്ടലിനും പ്രകൃതിക്ഷോഭത്തിനും ഒന്നും പിന്നെ വേറെ കാരണം അന്വേഷിക്കേണ്ടി വരില്ല. ആ കേസിന്റെ വിധിയെ പോകുന്നു. സ്റ്റേ കിട്ടിയെന്നും അവിടെ ജോലി നിർത്തിവെക്കാനുള്ള ഓർഡർ വന്നെന്നും എന്റെ ഫ്രണ്ട് ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു. ഞങ്ങളെ സ്റ്റേ വാങ്ങിച്ചെടുത്തു. അതൊരു നല്ല കാര്യമല്ലോ പപ്പാ. നല്ല കാര്യമാണ്. ആ പപ്പാ, അവിടെ വരാൻ പോകുന്ന കമ്പനിക്ക് പപ്പയ്ക്ക് ഒരു ഷെയർ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. എനിക്കറിയാം പപ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻവോൾവ് ആകില്ല എന്ന്. അത് മാത്രമല്ല എന്നെ ഈ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. എന്റെ പപ്പ ബിസിനസിന്റെ കണ്ണ് കണ്ടവനാ. പക്ഷേ അതൊരിക്കലും പാവപ്പെട്ടവരുടെ നിലനിൽപ്പിനെ ഇല്ലാതാക്കുന്ന വിധത്തിലായിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പപ്പ എന്താ പെട്ടത് നിർത്തി കളഞ്ഞത്? നിങ്ങളുടെ അച്ഛനെ ഹാർട്ടിൽ ആറും മേജർ ബ്ലോക്കാ, ബി പിയും കൺട്രോളിലല്ല. അങ്ങനെയുള്ളപ്പോ ഇതുപോലുള്ള ശ്വാസ തടസ്സമൊക്കെ ഉണ്ടാകും. ഇതുവരെയുള്ള ബില്ല് പേ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. ഐസിയു പേഷ്യന്റിന്റെ ബിൽ രണ്ട് ദിവസം കൂടുമ്പോ ക്ലിയർ ചെയ്യണമെന്നാ ഇവിടുത്തെ റൂൾ. രണ്ടു ദിവസം മുമ്പ് വരെയുള്ളത് ഞങ്ങൾ ക്ലിയർ ചെയ്തതാണല്ലോ ഡോക്ടർ, ഇതും ഞങ്ങൾ ഇന്ന് തന്നെ അടച്ചോളാം. ഡോക്ടർ ഏതോ വി എ പിയുടെ കേസ് അറ്റൻഡ് ചെയ്യാം, അത് കഴിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ കഴിയും. ന്യൂറോ ചീഫ് ഡോക്ടർ ആസാദും കാർഡിയോളജി പ്രൊഫസർ ഉണ്ണിത്താൻ സാറും ഈവനിങ്ങിനെത്തും. അവരുകൂടെ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പ് ചെക്കപ്പിലൂടെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഈ നെഞ്ചും കൂടി വെട്ടിപ്പൊളിച്ച് ഇവന്റെ മനസ്സിലെ രഹസ്യങ്ങൾ പുറത്തെടുക്കാൻ വല്ല വഴിയുണ്ടോ ഡോക്ടർ? അത് മാത്രം മെഡിക്കൽ സയൻസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മനുഷ്യന്റെ മനസ്സ് അത് അവൻ തന്നെ തുറന്നു കാട്ടണം. എങ്ങനെ ഈ കോമ സ്റ്റേജിൽ നിന്ന് ഇവൻ എപ്പോ ഉണരും? കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആണ് ശങ്കർജി നൽകുന്നത്. അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. കിട്ടണം. ഒരു നിമിഷത്തേക്ക് ഒരു വാക്ക് പറയാൻ വേണ്ടി മാത്രം ഒരൽപ്പം ജീവൻ.
അതിനു വേണ്ടി എന്തും ശങ്കർജി മുടക്കും, എത്ര ലക്ഷം വേണമെങ്കിലും. ഈ ശങ്കർജിയുടെ സാമ്രാജ്യത്തിന് അവകാശവും പറഞ്ഞു വരാൻ നീയൊക്കെ കൂടി പുനർജന്മം നൽകിയ ആ രാജകുമാരി നിന്റെ ഒറ്റ വാക്കിൽ പിടഞ്ഞു വീഴും. വീഴ്ത്തിയിരിക്കും ശങ്കർജി. കാരി പറഞ്ഞ രാജയോഗക്കാരിയുടെ അവസ്ഥ കണ്ടു നീ. സ്വന്തം അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ പോലും കാശില്ലാതെ അലയുക. ആ കാക്കാത്തീനെ കണ്ട മനുഷ്യൻ ഇങ്ങനെ പരിഹസിക്കരുതെന്ന് പറയണം. ഇനി രാജയോഗത്തിന് മുമ്പ് ഒരു കഷ്ടകാലം ഉണ്ടെന്ന് അവർ പറഞ്ഞില്ലേ? അതുകൊണ്ട് ചിലപ്പോ അതായിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നെങ്കിലും നീയും എന്നെ കളിയാക്കുക. അല്ലടി, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഈ കഷ്ടപ്പാടിൽ നിന്നൊക്കെ നിനക്കൊരു നല്ല കാലം വരുമെന്ന് എന്റെ മനസ്സിലും തോന്നാറുണ്ട്. അത് പക്ഷേ എങ്ങനെയായിരിക്കും, ഏത് വഴിയായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. നീ വാ. നീ ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്നാൽ എങ്ങനെ? രാത്രിയായി, നിനക്കെന്താ കഴിക്കാൻ വേണ്ടേ? ഞാൻ പുറത്തു പോയി വാങ്ങിച്ചിട്ട് വരാം. എനിക്കൊന്നും വേണ്ട. ഇവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ആകെ ഉള്ളതുകൂടെ മുടക്കും. എങ്ങനെ മുടക്കാതിരിക്കും? അതല്ലേ അർജുന്റെ കയ്യിലിരിപ്പ് സ്വഭാവം. ഓ, അപ്പൊ ഇപ്പൊ എല്ലാ കുറ്റവും എന്റെ അലയിലായി. അല്ലാതെ പിന്നെ എന്റെ കഴുത്തില് താലി കെട്ടിയപ്പോ മുതൽ അർജുൻ അരുണേട്ടനോടും ഈ കുടുംബത്തോടും ചെയ്തത് മുഴുവൻ തെറ്റ് തന്നെയാ. എന്തരട വെച്ച് കളിച്ചോണ്ടിരിക്കണത്? നീ എന്തൊരു തിരണില്ലേ? എനിക്ക് വേണ്ടെന്നേ. ഇവിടെ ചിലർ പട്ടിണി കിടക്കുമ്പോ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഓ, എന്നാ നീ തിന്നണ്ട. അല്ല പിന്നെ എന്തായാലും എടുത്തു വെച്ചതല്ലേ, ഇത്തവണ ഇവിടെ കൊടുക്കാം. എന്തരണി വല്ല പട്ടിക്ക് എറിഞ്ഞു കൊടുത്താലേ അത് നന്ദി കൊണ്ട് വാലാട്ടങ്ങളിൽ ചെയ്യും. ഇതാ നാണവിലൊക്കെ നക്കി തിന്നിട്ട് അത് കൊടുത്ത കൂടപ്പുറപ്പിനെ നോക്കി കൊരയ്ക്കും. അമ്മേ, നമ്മുടെ തന്നെ ചോരയായി പോയില്ലേ? അവരെന്തിവിടെയും പറഞ്ഞോട്ടെ, പക്ഷെ സ്നേഹം അങ്ങനല്ലല്ലോ. അവള്
അവന്റെ വലയെ കുടുങ്ങിപ്പോയതാ. ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് നീ പറഞ്ഞല്ലോ. ഇപ്പൊ നിന്നെ കല്യാണം കഴിച്ചതെന്ന് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ കല്യാണത്തിന് മുൻപ് നമ്മുടെ ബന്ധത്തെ കുറിച്ച് വീട്ടില് പറയണമെന്ന് ഞാൻ അർജുനോട് പറഞ്ഞല്ലേ. അറ്റ്ലീസ്റ്റ് അരുണേട്ടനോടെങ്കിലും ഒന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതെ ഏട്ടൻ തന്നെ നമ്മുടെ കല്യാണം നടത്തി തരുമായിരുന്നു. എന്നവൻ നിന്നോട് പറഞ്ഞോ? പറയണ്ട. അരുണേട്ടൻ എന്ന വ്യക്തിയെ എനിക്കിപ്പോ നന്നായിട്ട് അറിയാം. ആ മനസ്സിനെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ച നമ്മളോട് ദൈവം പോലും പൊറുക്കില്ല. എന്താ അവനോട് ചെയ്ത പോയ തെറ്റിന് പ്രായച്ചിത്തം ചെയ്യണോ തോന്നുന്നുണ്ടോ? എനിക്ക് ഉണ്ട്. നമ്മൾ ഈ വീട്ടിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ തെറ്റിന് പ്രായച്ചിത്തം ചെയ്യുക തന്നെ ചെയ്യും. എങ്ങനെ? അതുകൂടെ പറ കേൾക്കട്ടെ. അതൊന്നും പറഞ്ഞറിയിക്കാവുന്നതല്ല, പ്രവൃത്തിയിലൂടെ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ സംശയിക്കുന്നിടത്ത് തന്നെയാ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും തുറന്നു പറഞ്ഞാ നന്നായി. ആവശ്യമില്ലാത്ത സംശയം ജീവിതം തകർക്കും. ആദ്യം തുറന്ന മനസ്സോടെ ആൾക്കാരെ മനസ്സിലാക്കാൻ ശ്രമിക്കും. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അർജുൻ, നീ ഇതെങ്ങോട്ട് പോണു? ഇല്ലേ, നിങ്ങളൊന്നും കഴിച്ചില്ല എന്ന് എനിക്കറിയാം. ഞാനും അരുണും കൂടി അമ്മയുടെ കാല് പിടിച്ച് വാങ്ങിച്ചതാണ്. രണ്ടുപേരും കൂടെ കഴിച്ചോ. എനിക്ക് വേണ്ട. തിന്നിട്ട് പോലെ. പിന്നെ അമ്മയുടെ കാല് പിടിച്ചത് എന്നെ ഊട്ടിക്കാൻ വേണ്ടിയല്ലെന്ന് എനിക്കറിയാം. മേളി കൊണ്ടേ കൊടു, അവളും ഇതിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്. നിന്റെ അച്ഛൻ എങ്ങനുണ്ട്? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നേടാ. നിന്റെ ചേച്ചി അച്ഛന്റെ ഓപ്പറേഷന് വേണ്ടി പണം പിരിക്കാൻ നടക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അവക്ക് എന്നോടൊരു വാക്ക് ചോദിച്ചാ പോരെ, ആവശ്യമുള്ള പണം ഞാൻ കൊടുക്കൂലേ. ആ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ വാ, നമുക്ക് അച്ഛൻ കിടക്കുന്നിടത്തോ. തന്ത ചാവാൻ കിടന്നിട്ടും നിന്റെ ഒന്നും അഹങ്കാരത്തിനൊരു കുറവുമില്ലല്ലോ. മുട്ടയെന്ന് വിരിയുന്നതിന് മുമ്പ് അധികം വിളച്ചെടുത്താ നിന്റെ കൂമ്പിയം കരിച്ചളയും. ഒന്ന് പോടാ. ഞാൻ മീനാക്ഷിയെ കാത്തു നിൽക്കായിരുന്നു. എന്തിനു? അച്ഛൻ ഐസിയുലാന്ന് അറിഞ്ഞു. മീനാക്ഷിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോ എനിക്ക് വിഷമമുണ്ട്. എന്തിനു വിഷമിക്കുന്നെ? സന്തോഷിക്കല്ലേ വേണ്ടത്. ഇനിയെന്നെ ഉപദ്രവിച്ച ആരും ചോദിക്കാനും പറയാനും വരില്ലല്ലോ. ഞാനങ്ങനെ ഒരു ഉപദ്രവകാരിയൊന്നും അല്ല. എനിക്ക് മീനാക്ഷിയോടുള്ള ഇഷ്ടം മീനാക്ഷി മനസ്സിലാക്കുന്നില്ല. അതിന്റെ ദേഷ്യം മാത്രമാണ് ഞാൻ കാണിക്കുന്നെ. ഇയാൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ഒരുതരം സൂക്കേടാ. ഇനി ഈ പേരും പറഞ്ഞ് എന്റെ മുമ്പിൽ വന്നു നിന്നാ ഞാൻ പോലീസിൽ പരാതിപ്പെടും. മാറടാ. മീനാക്ഷി, ഇപ്പൊ ഞാൻ നിന്നോട് മോശമായിട്ടൊന്നും പെരുമാറിയില്ലല്ലോ. പിന്നെ നീ എന്തിനാ ചൂടാവുന്നേ? നിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ ഞാൻ വന്നത്. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. നിന്റെ അച്ഛന്റെ ഓപ്പറേഷനുള്ള പണം ഞാൻ തരാം. വേണ്ട, അച്ഛന്റെ ജീവന് വേണ്ടി പിച്ച് തെണ്ടേടി വന്നാലും
ഇയാളെ പോലൊരുത്തന്റെ സഹായം എനിക്ക് വേണ്ട. അല്ല മീനാക്ഷി, ദയവ് ചെയ്ത് ഒരു നീരാളിയെ പോലെ എപ്പോഴും എന്റെ പുറകെ ഇങ്ങനെ നടക്കാതിരുന്നാ മതി. പ്ലീസ്. വയ്യടാ മക്കളെ, അച്ഛൻ തീരെ വയ്യ. നീ ചേച്ചിയോട് പറഞ്ഞ് അച്ഛനെ എങ്ങനെങ്കിലും വീട്ടിലെത്തിക്കും. അവിടെ പോയിട്ട് എന്താ? അച്ഛന് പെട്ടെന്ന് ശ്വാസം മുട്ടൽ വന്ന എന്തി? ഒന്നും വരില്ല, അതിനച്ഛൻ ഇടവരുത്തുകയില്ല. എന്റെ മക്കൾക്ക് അച്ഛനൊരു ബാധ്യതയാവത് ഒഴിഞ്ഞു പൊക്കോളാം. അച്ഛനോട് അതിന് സംസാരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? എന്തിനാ ഇപ്പൊ എഴുന്നേറ്റിരിക്കുന്നത്? അച്ഛന് ചായ കുടിക്കണമെന്ന് പറഞ്ഞോണ്ട് എണീപ്പിച്ചതാ ചേച്ചി. മതി, ഞാൻ കിടക്കട്ടെ. ചേച്ചി ഇങ്ങനെ വന്നേ. എന്താണ് വന്നേ? വാ വാ. അച്ഛൻ വല്ലാതെ അവശനായിക്കൊണ്ടിരിക്കുകയാണല്ലോ ചേച്ചി, നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല അപ്പു, കൈ നീട്ടുന്നിടത്ത് നിന്നൊന്നും കരുണ കിട്ടുന്നില്ല. പിന്നെ സഹായ ഹസ്തവുമായി ചിലരൊക്കെ വരുന്നുണ്ട്, പക്ഷെ അവന്റെയൊക്കെ ഉദ്ദേശം. വേണ്ട ചേച്ചി, അവന്റെ പണം നമുക്ക് വേണ്ട. അവൻ ചേച്ചിയെ കണ്ടുവല്ലേ. അച്ഛന്റെ ഈ രോഗം അച്ഛനായിട്ടുണ്ടാക്കിയതാ, അതിനുവേണ്ടി ചേച്ചിയെ നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. Thank you.